കെപിസിസി പുനഃസംഘടനാ പട്ടികയിൽ ധാരണയായി പൊതു മാനദണ്ഡമനുസരിച്ച് മുൻ ജില്ലാ പ്രസിഡന്റുമാരെ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നിലവിൽ ഭാരവാഹിയാണെങ്കിലും പത്മജ വേണുഗോപാലിന് ഇളവ് കിട്ടും എന്നാൽ ബിന്ദു കൃഷ്ണയ്ക്ക് ഇളവ് നൽകേണ്ടായെന്നും കെപിസിസി നേതൃത്വം പൊതു മാനദണ്ഡമെന്നത് കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളുമായി ആലോചിച്ച് കെപിസിസി നേതൃത്വം എടുത്ത തീരുമാനമാണ് ജംബോ ഭാരവാഹികൾ എന്നത് ഒഴിവാക്കി 51 ഭാരവാഹി പട്ടിക എന്നതും കെപിസിസിയുടെ തീരുമാനമായിരുന്നു എംഎൽഎ എംബി 5 വർഷം ഭാരവാഹികളായിരുന്നവർ സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് എന്നിവരെ ഒഴിവാക്കി ഭാരവാഹി പട്ടിക തയ്യാറാക്കാനാണ് നേതൃത്വം തീരുമാനിച്ചത് എന്നാൽ ബിന്ദുകൃഷ്ണയ്ക്ക് കൊല്ലം ജില്ലാ അധ്യക്ഷയായിരുന്നുവെങ്കിലും ഇളവ് നൽകാൻ നീക്കമുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഡിസിസി പ്രസിഡന്റുമാരായി 1.5 വർഷം മാത്രം ഇരുന്ന എംബി വിൻസെന്റിനും യു രാജീവിനും ഇളവ് വേണമെന്ന വാദമുയർന്നു ഇത് തർക്കത്തിലേക്ക് വന്നതോടെയാണ് പ്രഖ്യാപനം വൈകിയത് മുൻ ഡിസിസി പ്രസിഡന്റായവരെല്ലാം ഇനി കെപിസിസി പ്രത്യേക ക്ഷണിതാക്കൾ മാത്രമാകും വനിതാ പ്രാധാന്യം കണക്കിലെടുത്ത് രമണി പി നായർ അഡ്വക്കേറ്റ് ഫാത്തിമ റോസന എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായി പരിഗണിക്കും മുൻ ഭാരവാഹിയാണെങ്കിലും പത്മജ വേണുഗോപാലിനെ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തും നേതൃത്വത്തെ വിമർശിച്ച എ വി ഗോപിനാഥ് കെ വിശ്വദാസൻ നായർ എന്നിവരെ ഭാരവാഹികളാക്കും ജമാൽ മണക്കാട് കെ മോഹൻകുമാർ എന്നിവരിൽ ഒരാളെ ട്രഷററായി പരിഗണിക്കും ഗ്രൂപ്പ് നേതാക്കൾ തന്ന മുഴുവൻ പേരുകളും നേതൃത്വം അംഗീകരിച്ചിട്ടില്ല ഇന്നോ നാളെയോ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നുണ്ടാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം